മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ 100-ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. ആ റിപ്പോർട്ടുകളിലേക്കാണ്. കൊട്ടിയാഘോഷിക്കപ്പെട്ട കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ മാതൃക ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ്. 2-ാം പിണറായി സർക്കാർ ആദ്യ 100 ദിനത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. മുട്ടിൽ മരമുറിയും കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടും നിയമസഭാ കയ്യാങ്കളി കേസും വരും നാളുകളിലും സർക്കാരിന് തലവേദനയുണ്ടാക്കാൻ പോകുന്നതാണ്. പരിമിതികൾക്കിടയിലും സൌജന്യ കിറ്റും പെൻഷനും മുടങ്ങാതെയും പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചുമാണ് ജനങ്ങളെ ഒപ്പം നിർത്താൻ സർക്കാർ ശ്രമിച്ചത്. പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയാണ് ആദ്യ പിണറായി സർക്കാർ ജനങ്ങളുടെ വിശ്വാസം നേടിയത്. അതിന് ഏറ്റവും സഹായിച്ചത് ആദ്യ തരംഗത്തിൽ കോവിഡിനെ നേരിട്ട രീതിയായിരുന്നു. ആഗോളതലത്തിൽ പോലും പ്രശംസിക്കപ്പെട്ട ആ മാതൃക 2-ാം തരംഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ജനജീവിതം സാധാരണ നിലയിലായി കഴിഞ്ഞു. അപ്പോഴും രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് രോഗനിരക്കുമായി കേരളം ഭീതിയുടെ നിഴലിലാണ്. കോവിഡ് മരണം കണക്കാക്കുന്നതിലെ അശാസ്ത്രീയത ആരോഗ്യവകുപ്പിനെ സംശയമുനയിലാക്കി. തുടർച്ചയായ അടച്ചിടലിൽ ജീവിതം വഴിമുട്ടിയ കച്ചവടക്കാർ തെരുവിലിറങ്ങി. ജനം സർക്കാരിനെ പഴിച്ചു. പെറ്റി സർക്കാരെന്ന് വിളിച്ച് പ്രതിപക്ഷം പരിഹസിച്ചു. രാഷ്ട്രീയമായും തിരിച്ചടികളുടെ കാലമായിരുന്നു പിണറായി സർക്കാരിന്. റവന്യൂ വനം വകുപ്പുകളെ പ്രതിസ്ഥാനത്ത് നിർത്തിയ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി ഇനിയും സർക്കാർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ധർമ്മടം ബന്ധം വെളിവായതോടെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആരോപണങ്ങൾ. പീഡന പരാതി ഒതുക്കിത്തീർക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടെന്ന ആരോപണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് സർക്കാർ തടിതപ്പിയത്. പരാതിക്കാരിയോട് മോശമായി പെരുമാറിയ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ രാജിവയ്പ്പിച്ച് ആ പ്രശ്നവും ഒത്തുതീർത്തു. INL തമ്മിലടിയിൽ മന്ത്രി പോലും കയ്യേറ്റം ചെയ്യപ്പെട്ടത് സർക്കാരിന് നാണക്കേടായി. നിയമസഭാ കയ്യാങ്കളി കേസിന്റെ മുന്നോട്ടു പോക്ക് തെല്ലൊന്നുമല്ല പിണറായി സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നത്. തുടർച്ചയായ സ്ത്രീ പീഡന മരണങ്ങൾ സംസ്ഥാനത്തിന്റെ യശസ്സിടിച്ചു. ചരിത്രത്തിലാദ്യമായി ഗവർണറുടെ ഉപവാസത്തിനും കേരളം സാക്ഷിയായി. ഭരണത്തുടക്കത്തിലെ മധുവിധ കാലത്തിന്റെ ആനുകൂല്യം ഈ സർക്കാരിന് ലഭിച്ചിട്ടില്ല. തുടർ ഭരണത്തിലൂടെ അധികാരം നിലനിർത്തി എന്നതുതന്നെയാണ് അതിനു കാരണം. ദുർഘടം നിറഞ്ഞ പാതയിലൂടെയായിരുന്നു 2-ാം പിണറായി സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങൾ. സമീപഭാവിയിൽ സർക്കാരിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികളും ഏറെയാണ്. June 11 മുതൽ September 19 വരെയാണ് സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടി. ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് പ്രഥമ പരിഗണനയും. കേരളയിലും നോളജ് എക്കോണമി മിഷനും പോലുള്ള ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ CPMനെ പോലും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇവയുൾപ്പെടെയുള്ള അഭിമാന പദ്ധതികളുടെ തുടക്കവും പൂർത്തീകരണവും വലിയ കടമ്പയായി സർക്കാരിന് മുന്നിലുണ്ട്. ഓണക്കിറ്റും ഓണസമ്മാനം എന്ന നിലയിൽ നൽകിയ 5,680 കോടിയുടെ പാക്കേജും സർക്കാരിന് കൈയ്യടി നേടിക്കൊടുത്തു. കോവിഡ് രോഗം നിയന്ത്രിക്കാനായില്ലെങ്കിലും ശ്വാസം കിട്ടാതെ രോഗികൾ പിടഞ്ഞു മരിച്ച ഇതര സംസ്ഥാനങ്ങളുടെ ദയനീയത കേരളത്തിലുണ്ടായില്ല. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് കേന്ദ്രവുമായി യോജിച്ചുള്ള മുന്നോട്ടു പോക്ക് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. കോവിഡിനെ പിടിച്ചുകെട്ടണം, അതുതന്നെയാണ് വരും മാസങ്ങളിൽ സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ വികസന സ്വപ്നങ്ങളുടെ പൂർത്തീകരണവും. താരതമ്യേന പുതുമുഖങ്ങൾ നിറഞ്ഞ മന്ത്രിസഭ, കഴിഞ്ഞ തവണത്തേതിലും മൂർച്ച തോന്നിപ്പിക്കുന്ന പ്രതിപക്ഷം, പ്രതിബന്ധങ്ങൾ നിരവധിയാണ് പിണറായിക്ക് മുന്നിൽ. VV അരുൺ, News 18, തിരുവനന്തപുരം. നവകേരളം സുസ്ഥിരവും വികസനവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ആയിരിക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിലുള്ളതെന്ന് 2-ാം പിണറായി സർക്കാരിന്റെ 100-ാം ദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി. വൈജ്ഞാനിക സമ്പദ്ഘടനയായും നൂതന സമൂഹമായും കേരളത്തെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. പരമാവധി ആളുകൾക്ക് വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനാണ് കോവിഡ് ഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നത്. ആത്മാഭിമാനത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു നവകേരളമാണ് വിഭാവനം ചെയ്യുന്നത്. ലോകത്തിൽ നിന്ന് മാതൃകയായ വിധത്തിൽ ബദൽ നയങ്ങൾ നടപ്പാക്കി മുന്നേറാമെന്ന പ്രതിജ്ഞയെടുക്കാമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു.